ഹായ് ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു എന്താ പറയുക, ഒരു പൽപ്പൊടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പല്ലിനെ ഏറ്റവും നല്ല ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പം നമുക്ക് അതിന് വേണ്ടതായി ഇതുപോലത്തെ ഒരു മാവിൻ്റെ ഇലകളാണ്. ഇങ്ങനെ തളിരായിട്ട് നിൽക്കുന്ന ഇലകൾ, ഇങ്ങനെ മൂത്തു പോയ ഇലകൾ നമുക്ക് പറ്റില്ല. ഇങ്ങനെ തളിര ഇലകളാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഇലകൾ നമുക്ക് പൊട്ടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ ആദ്യം നമുക്കതൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പം എന്താ, ഞങ്ങളിതാ എൻ്റെ കൂടെ കുട്ടിയുണ്ട്, എല്ലാവരും കൂടിയിട്ട്, ഉമ്മയുണ്ട്, എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ആ ഇലകൾ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉണക്കണം. അപ്പോൾ അത് വറുപ്പിൻ്റെ മുകളിൽ കൊടുന്നിട്ട് ഉണക്കി റെഡിയാക്കി, കണ്ടോ, റെഡിയാക്കിയെടുക്കണം. അപ്പോൾ ഒരാഴ്ചേനെക്കാട്ടിലും ഒരാഴ്ചയിൽ കൂടുതൽ നമ്മളത് വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഉണങ്ങണം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഇപ്പോൾ എനിക്ക് എൻ്റെ സമയക്കുറവ് കാരണം നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, ഒരുപാട് ദിവസങ്ങളായിട്ടിട്ട്. അപ്പോൾ ശരിക്കും ഒരാഴ്ച ഒരു 4 ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങും. അപ്പോൾ അത് നല്ലോണം പൊടിയുന്ന പാകത്തിൽ ഉണങ്ങണം. അപ്പോൾ നമുക്കിനി ഇത് എന്ത് ചെയ്യാം, അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതാ കണ്ടോ, കറാമ്പൂ, ഗ്രാമ്പു കേട്ടോ, ഗ്രാമ്പു വേണേ. പിന്നെ കുറച്ച് കുരുമുളകാണ് വേണ്ടത്. കുരുമുളക് അധികം ആവരുത് കേട്ടോ. എല്ലാം പാകത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു പാകത്തിന് എടുക്കണം. അതേപോലെ കല്ലുപ്പ്. കല്ലുപ്പ് എന്ന് പറയുന്നത് എന്താ അറിയോ, നമ്മുടെ പൊടിപ്പിനെക്കാട്ടിലും നമുക്ക് നല്ലത് കല്ലുപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കല്ലുപ്പും എടുക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് ഇലകൾ നിറച്ചിടുക. അപ്പോൾ ഇലകളെന്ന് പറഞ്ഞാൽ കുറച്ചല്ലേ കൊള്ളുള്ളൂ. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് അടിച്ചെടുത്തിട്ട് വീണ്ടും അതിലേക്ക് ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അടിച്ചടിച്ചെടുക്കണം. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് ഇടണം. അപ്പോൾ കുറച്ച് എന്താ, ഇത്രയും കുരുമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കതൊന്ന് നാവിൽ വെച്ച് നോക്കിയതിന് ശേഷം വേണ്ടവർക്ക് വീണ്ടും ഇടാം കേട്ടോ. അതേപോലെ തന്നെ ഗ്രാമ്പും ഉപ്പും. ഉപ്പ് പാകത്തിന് ഉപ്പ് അധികമായി പോവരുത്. അപ്പോൾ ഉപ്പും, ഒരു പാകത്തിന് ഉപ്പും ഇടുക. അപ്പോൾ ഏകദേശം എല്ലാ ഈ ഞാൻ എടുത്ത ഇലകൾക്കെല്ലാം കൂടി ഞാൻ ഏകദേശം 1 സ്പൂണോളം ഉപ്പെടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിതാ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇത്രയും അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വീണ്ടും ഇലകൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് വീണ്ടും ഇത്രയും അടിച്ച് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്, ഈ പൽപ്പൊടിക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇതാ ഈ ഇതിലേക്ക് മാറ്റി, ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതിന് നമുക്ക് വേണ്ട എന്താ അറിയോ, ഇത് നമുക്കൊരു ചെറിയ ബോട്ടിലൊക്കെ ആക്കി വെക്കണം. ഇനി പൽപ്പൊടീൻ്റെ ബോട്ടിൽ തന്നെ വീട്ടിലുള്ളവരുണ്ടെങ്കിൽ അതിൽ തന്നെ ആക്കി വെച്ചാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ചെറിയ ബോട്ടിലുകളിലൊക്കെ ആക്കി വെക്കാം. അപ്പോൾ അതാ കണ്ട, കയ്യിലെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ നന്നായിട്ട് പൊടിയണം, എങ്കിലേ അത് നന്നാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യം പൊടിച്ചെടുത്തതും കുറച്ചുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യരുത്, ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഒരു ചെറിയൊരു ബോട്ടിലേക്ക് നമുക്കിത് മാറ്റി നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബോട്ടിലെടുത്തിട്ടുണ്ട്, ഇതാ ചെറിയൊരു ബോട്ടിലാണ്. അപ്പോൾ അതിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അതിൻ്റെ അടപ്പിലെ ഒരു ചെറിയൊരു ദോരം കൂടി ഇട്ട് കൊടുക്കുകയാണ് വെച്ചെങ്കിൽ നമുക്ക് അപ്പോൾ ആ അടപ്പ് തുറക്കാതെ തന്നെ അതിൽ നിന്ന് പൽപ്പൊടി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കുട്ടികൾക്കും വലിയവർക്കും നല്ല നീരിറക്കം കൊണ്ട് പല്ലുവേദന ഉണ്ടാകുന്നതിനൊക്കെ ഏറ്റവും നല്ലൊരു മരുന്നാണ് കേട്ടോ. നാച്ചുറലായിട്ടുള്ളതാണ്. അപ്പോൾ 24 മണിക്കൂർ ഫ്രഷ്നെസ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ പരസ്യത്തിലൊക്കെ, അതേ അനുഭവം തന്നെയാണ് നമുക്ക് ഇത് കൊണ്ട് പല്ല് തേക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതാ ബോട്ടിലാക്കി. അപ്പോൾ അതേപോലെ നമുക്ക് ഇനിയും ബോട്ടിലുകളിൽ ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല പൽപ്പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളുടെ പല്ലുവേദനയ്ക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.